ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രിമ്മർ വേണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഈ ട്രിമ്മറാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് കൂടുതലായി എൻ്റെ മക്കളുടെ മുടിയെല്ലാം കട്ട് ചെയ്യല്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ആർക്കെങ്കിലും പുറത്ത് പോയി ചെയ്യാൻ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഏറ്റവും ചെറിയ പിന്നെ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത് അതിന് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ചീർപ്പും കത്രികയും വേണം. അപ്പോൾ ചെറിയ സൈസിലുള്ള കത്രികയും ചീർപ്പും എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് രണ്ട് തല കിട്ടണം. അപ്പോൾ എൻ്റെ രണ്ട് മക്കളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ തന്നെയാണ് ഇവരുടെ ഹെയർ കട്ട് ചെയ്യാറുള്ളത്. ചുരുക്കം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമേ കടയിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവർക്ക് കടയിൽ പോകാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ തന്നെ കട്ട് ചെയ്താണ് ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ബോർഡറുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ മുടിൻ്റെ ബോർഡറൊക്കെ ഒന്ന് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രിമ്മർ വെക്കുമ്പോൾ അതിൻ്റെ പൊസിഷനൊക്കെ നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിമ്മർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മുടി അതിലേക്ക് പിടിക്കാതെ വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ലെവലായിട്ട് നമുക്കതിൽ ട്രിമ്മറിൽ പിടിച്ചു പോരും മുടി. അപ്പോൾ സൈഡ് ഭാഗം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയറി പോകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ നല്ല കറക്റ്റിൽ എടുത്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ബാക്ക് ഭാഗം പോലെയല്ല, സൈഡ് ആകുമ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ വൃത്തികേടാവും. അപ്പോൾ ഇനി നമുക്ക് ഒരു വൺ സൈഡും കൂടി ശരിയാക്കാനുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, രണ്ട് സൈഡും ഒരേ ലെവലിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ബോർഡർ അങ്ങനെ മുടി ഉള്ള ടൈമിൽ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ ബോർഡർ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബോർഡറുകളൊക്കെ ഫസ്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ മുടി ഇതുപോലെ ഫ്രണ്ടിലേക്ക് വാർന്നു വെച്ചതിന് ശേഷം നമുക്ക് അത് ലെവലിൽ കട്ട് ചെയ്യുക. അത് അവരവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക.
അത് നമുക്ക് ഇറക്കത്തിൽ കട്ട് ചെയ്യണ കയറ്റി കട്ട് ചെയ്യണ എന്നൊക്കെ, നമ്മുടെ മുടി എത്ര നീളം കിട്ടണം അത്രയും കട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ പുരികത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, ആ ലെവലിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലേക്കൊന്ന് ഇതുപോലെ വാർന്ന് നോക്കണം, അപ്പോഴേ അതിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ബാക്കിൽ കുറച്ച് മുടി ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചീർപ്പ് വെച്ചിട്ട് മേലെ വരുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്, നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് സുഖമായിട്ട് തോന്നും. നമ്മൾ കാണുമ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ കത്രിക അല്ല ചീർപ്പ് നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ അതിൻ്റെ മേലെ വരുന്നത് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കുക. മുകൾ ഭാഗം ട്രിമ്മർ വെച്ചിട്ട് എടുക്കരുത്, കാരണം അത് കയറിപ്പോയാലേ നമുക്കറിയില്ല. അപ്പം നമ്മൾ ഇതുപോലെ കോമ്പ് വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വാർന്നു കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. അപ്പോൾ ഒരാളുടെ മുടി ഇതുപോലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ട്രിമ്മർ വെച്ചിട്ട് ലെവലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലിപ്പ് ഉപയോഗിക്കാതെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, അപ്പോൾ അതിനൊരു വൃത്തി വരുള്ളൂ. അപ്പോൾ കൃതാബിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്യുമ്പോൾ ട്രിമ്മറ് കയറിപ്പോവാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി ഞാനതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഷേവി സെറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല, ഞാൻ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഫൈനലി ഞാൻ ഇവൻ്റെ മുടി വെട്ടിയത് കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്ത ആളെ മുടിയാണ്, അപ്പോൾ ഇത് കുറച്ച് നീളം കൂടിയ മുടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾക്ക് ബോർഡറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെറിയ ക്ലിപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ വേറെ പുതിയ മോഡലിൽ ഒരു മുടി വെട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവൻ്റെ മുടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോർഡറുകളൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കത്രികയേറ്റ് ഇതുപോലെ മുകൾ ഭാഗം കട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലെ വെച്ചാലും മതി. ചീർപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ റിമ്മർ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് കട്ട് ചെയ്ത് ഒരുപോലെ കട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ എയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെട്ടിയ ആളുടെ മുടിയാണിത്. അപ്പോൾ സൈഡിലേക്കും വരാൻ നമുക്ക് അത് മുകളിലാക്കിയിട്ടും പാർന്നെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത് കട്ട് ചെയ്ത ആളുടെ മുടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗത്ത് സൈഡിലേക്കായിട്ടും ഫ്രണ്ടിലേക്ക് മുകളിലാക്കിയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.